തമിഴിലെ ഏറ്റവും താരമൂല്യമുള്ള നടന്മാരിൽ മുൻനിരയിൽ തന്നെയുള്ള നടനാണ് ധനുഷ്. തന്റെ ഏറ്റവും പുതിയ സിനിമ ക്യാപ്റ്റൻ മില്ലറിന്റെ പ്രൊമോഷനും മറ്റുമായി തിരക്കിലാണ് തെന്നിന്ത്യൻ താരം ധനുഷ് ഇപ്പോൾ. ധനുഷ് നായകനായി വേഷമിടുന്ന ക്യാപ്റ്റൻ മില്ലർ ഒരു ആക്ഷൻ ചിത്രമായിട്ടാണ് അണിയറയിൽ ഒരുങ്ങുന്നത്. പ്രിയങ്ക അരുൾ മോഹനാണ് ധനുഷ് ചിത്രത്തിൽ നായികയെത്തുന്നത്. ഛായാഗ്രഹണം സിദ്ധാർത്ഥാണ് നിർവഹിക്കുന്നത്. ജി വി പ്രകാശ് കുമാർ സംഗീതം നിർവഹിക്കുന്ന ക്യാപ്റ്റൻ മില്ലറിൽ ധനുഷിനും പ്രിയങ്ക അരുൾ മോഹനുമൊപ്പം സുദീപ് കിഷൻ, ശിവരാജ് കുമാർ, ജോൺ കൊക്കൻ, നിവേദിത സതീഷ് എന്നിവരും പ്രധാന കഥാപാത്രങ്ങളായി അഭിനയിക്കുന്നുണ്ട്. സിനിമയുടെ റിലീസ് ഈ മാസം 12-നാണ്. സിനിമയുടെ പ്രീ റിലീസ് ഇവന്റ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചയായി മാറിയിരിക്കുകയാണ്. കാരണം ഈ പരിപാടിക്കിടയിൽ ശരീരത്തിൽ കയറി പിടിച്ച യുവാവിനെ അവതാരിക തിരിച്ചറിയുകയും ഓടിച്ചിട്ട് തല്ലുകയും ഒക്കെ ചെയ്തിരുന്നു. അതിന്റെ വീഡിയോയും ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ വൈറലുമാണ്. ഐശ്വര്യ എന്ന അവതാരികയാണ് മോശമായി പെരുമാറിയ വ്യക്തിയെ തല്ലിയത്. പ്രീ റിലീസ് ഇവന്റ് ചർച്ചയായതോടെ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് അന്തരിച്ച നടൻ വിജയകാന്തിന്റെ സംസ്കാര ചടങ്ങിൽ ധനുഷ് പങ്കെടുക്കാതിരുന്നതും ആരാധകർ ചർച്ച ചെയ്യുവാൻ തുടങ്ങിയിരിക്കുന്നു. പ്രീ റിലീസ് ചടങ്ങ് ആരംഭിച്ചത് വിജയകാന്തിന് അഞ്ജലി അർപ്പിച്ചുകൊണ്ടായിരുന്നു. കൂടാതെ തന്നെ വിജയകാന്തിന്റെ ഹിറ്റ് ഗാനമായ രാസാത്തി ഉന്നെ എന്ന ഗാനം ധനുഷ് വേദിയിൽ ആലപിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. നിരവധി സൂപ്പർ താരങ്ങളുള്ള ഇൻഡസ്ട്രി ആയിരുന്നിട്ട് കൂടിയും വിജയകാന്തിന്റെ സംസ്കാര ചടങ്ങിൽ പങ്കെടുക്കുവാൻ എത്തിയത് ദളപതി വിജയ് മാത്രമാണ്. നടൻ സൂര്യ ഫിൻലാൻഡിലും അജിത്ത് അസർബൈജാനിലും കാർത്തി ഓസ്ട്രേലിയയിലുമൊക്കെ ആയതുകൊണ്ടാണ് വിജയകാന്തിനെ അവസാനമായി കാണുവാൻ ഇവരൊന്നും എത്താതിരുന്നതെന്നാണ് റിപ്പോർട്ടുകൾ. ക്യാപ്റ്റൻ മില്ലർ പ്രീ റിലീസ് ചടങ്ങ് ധനുഷ് വരുന്നു എന്നറിഞ്ഞപ്പോൾ തന്നെ വിജയകാന്തിനെ കാണുവാൻ എത്താതിരുന്നതിന്റെ വിശദീകരണം താരം പറയുമെന്ന് ആരാധകരും പ്രേക്ഷകരും ഒക്കെ പ്രതീക്ഷിച്ചിരുന്നു. എന്നാൽ താൻ വന്നില്ല എങ്കിലും പിതാവ് കസ്തൂരി രാജ വന്നല്ലോ എന്നാണ് ധനുഷ് പറയാതെ പറഞ്ഞത് എന്നാണ് സിനിമാ നിരൂപകൻ ചെയ്യാറു ബാലു ധനുഷിനെ വിമർശിച്ചുകൊണ്ട് പുതിയ വീഡിയോയിലൂടെ പറയുന്നത്. ധനുഷിന്റെ സഹോദരിയുടെ മെഡിക്കൽ പഠനത്തിനടക്കം ഒരുപാട് സഹായങ്ങൾ ധനുഷിന്റെ കുടുംബത്തിന് ചെയ്തു കൊടുത്തിട്ടുള്ള വ്യക്തിയാണ് വിജയകാന്തെന്നും സ്വന്തം യൂട്യൂബ് ചാനലിൽ പങ്കുവച്ച പുതിയ വീഡിയോയിലൂടെ ചെയ്യാറു ബാലു പറയുന്നുണ്ട്. ക്യാപ്റ്റൻ മില്ലർ പ്രീ റിലീസ് ചടങ്ങിൽ പങ്കെടുക്കവേ അവതാരികയ്ക്കുണ്ടായ മോശം അനുഭവത്തിൽ ധനുഷ് പ്രതികരിക്കാതെ ഇരുന്നതിനെ പറ്റിയും ചെയ്യാറു ബാലു കുറ്റപ്പെടുത്തുന്നു. 15 ലക്ഷത്തോളം പേർ വിജയകാന്തിനെ അവസാനമായി കാണുവാൻ എത്തിയെന്നാണ് റിപ്പോർട്ടുകൾ പ്രകാരം അറിയുന്നത്. സൂര്യ ഫിൻലൻഡിലും അജിത് അസർബൈജാനിലും കാർത്തി ഓസ്ട്രേലിയയിലുമൊക്കെ ആയതുകൊണ്ടാണ് വിജയകാന്തിനെ അവസാനമായി കാണാൻ എത്താതിരുന്നതെന്നും റിപ്പോർട്ടുണ്ട്. തന്റെ മകൾക്ക് മെഡിക്കൽ സീറ്റ് ലഭിക്കുവാൻ കാരണക്കാരനായത് ക്യാപ്റ്റൻ വിജയകാന്താണെന്ന് ധനുഷിന്റെ പിതാവ് കസ്തൂരി രാജ തന്നെ ഒരു അഭിമുഖത്തിലൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. മുൻപ് ഒരുപാട് സമയമൊന്നും ആവശ്യമായി വരുമായിരുന്നില്ല ധനുഷിന് വിജയകാന്തിനെ ഒന്ന് കാണാൻ വരുന്നതിന് എന്നായിരുന്നു ചെയ്യാറു ബാലു ധനുഷിനെ കുറിച്ച് പറയുന്നത്. അവതാരകയോട് ധനുഷിന്റെ ആരാധകൻ മോശമായി പെരുമാറിയ സംഭവത്തിലും ചെയ്യാറു ബാലു പ്രതികരിക്കുന്നുണ്ട്. ധനുഷിനെ പോലെയുള്ള താരങ്ങൾ ഇത്തരം ആരാധകരെ നിയന്ത്രിക്കുവാൻ തയ്യാറാകാത്തത് എന്തുകൊണ്ടാണെന്ന് ചെയ്യാറു ബാലു ചോദിക്കുന്നു. ഇത്തരത്തിൽ പെരുമാറിയ ഒരു ആരാധകനെ പണ്ട് വിജയകാന്ത് മാതൃകാപരമായി ശിക്ഷിച്ചിരുന്നുവെന്നും ചെയ്യാറു ബാലു ഈ അവസരത്തിലൂടെ പറയുന്നു. കൂടുതൽ വാർത്തകൾക്കായി B4 Blaze ഫോളോ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.